താമരക്കുളം ഓച്ചിറ റോഡരികിൽ താമരക്കുളം ജംഗ്ഷന് പടിഞ്ഞാറാണ് ഇരപ്പൻപാറ വെള്ളച്ചാട്ടം. വയ്യാങ്കരച്ചിറ ഉൾപ്പെടെ വിവിധ തോടുകളിലൂടെ ചത്തിയറപ്പുഞ്ചയിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളം ഇരപ്പൻപാറയിലെ പാറകളിൽ പതിച്ച് പതഞ്ഞ് ഒഴുകിയകലുന്നത് കാണുവാൻ ഇപ്പോൾ തന്നെ നിരവധി പേർ എത്തുന്നുണ്ട്. പ്രദേശത്തിന്റെ അനന്യമായ ടൂറിസം സാധ്യത തിരിച്ചറിഞ്ഞാണ് ഇരപ്പൻപാറ വെള്ളച്ചാട്ടം എക്കോ ടൂറിസം പദ്ധതി ആരംഭിക്കുന്നത്. താമരക്കുളം ഗ്രാമപഞ്ചായത്തിലെ മനോഹരമായ ഇരപ്പൻപാറ വെള്ളച്ചാട്ടം ഇനി വിനോദസഞ്ചാരികളുടെ ശ്രദ്ധാകേന്ദ്രമാകും. ഇവിടെ ആരംഭിക്കുന്ന എക്കോ ടൂറിസം പദ്ധതിയുടെ നിർമ്മാണത്തിന്റെ ശിലാസ്ഥാപനം നടന്നു. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ ജില്ലാ മെഗാ ടൂറിസം പദ്ധതിയിൽ ഇടം നേടിയ താമരക്കുളത്തെ ഇരപ്പൻപാറ വെള്ളച്ചാട്ടം ഇനി നാടിന്റെ ആകെ ശ്രദ്ധാകേന്ദ്രവുമാകും. ഇരപ്പൻപാറ റെയിൻബോ വാട്ടർഫാൾസ് ആൻഡ് എക്കോ ടൂറിസം എന്നാണ് പദ്ധതിക്ക് നൽകിയിരിക്കുന്ന പേര്. മുള ഉദ്യാനം, തൂക്കുപാലം, ക്ലോക്ക് ടവർ, വൈദ്യുതി, ജലചക്രം, കുളം തുടങ്ങിയവയാണ് പദ്ധതിയുടെ ഭാഗമായി ഇവിടെ നിർമ്മിക്കുന്നത്. അടുത്തയിടെ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ട താമരക്കുളം വയ്യാങ്കരച്ചിറ ടൂറിസം പദ്ധതി പ്രദേശത്തു നിന്നും 2 കിലോമീറ്റർ മാറിയാണ് ഇരപ്പൻപാറ സ്ഥിതി ചെയ്യുന്നത്. ടൂറിസം വകുപ്പും ഗ്രാമപഞ്ചായത്തും പദ്ധതിക്കായി 29.38 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. നിർമ്മിതി കേന്ദ്രമാണ് നിർമ്മാണ ചുമതല വഹിക്കുന്നത്. 40% തുക ഗ്രാമപഞ്ചായത്തും 60% തുക ടൂറിസം വകുപ്പുമാണ് വിനിയോഗിക്കുന്നത്. മഴക്കാലത്താണ് ഇരപ്പൻപാറയുടെ മനോഹാരിത ഏറെ വർദ്ധിക്കുന്നത്. മൺസൂൺ സീസണായാൽ ഇവിടേക്ക് കാഴ്ചക്കാരുടെ പ്രവാഹമാണ്. വിവിധ പ്രദേശങ്ങളിൽ നിന്നും ഇവിടെ ആളുകൾ എത്തിച്ചേരാറുണ്ട്. ടൂറിസം കേന്ദ്രമായ വയ്യാങ്കരച്ചിറയിൽ നിന്നുൾപ്പെടെയുള്ള വെള്ളമാണ് ഇവിടേക്ക് ഒഴുകിയെത്തുന്നത്. തോട്ടിലൂടെ എത്തി 2 കലങ്കുകൾക്കിടയിലൂടെയാണ് വെള്ളം കൂറ്റൻപാറയിലേക്ക് പതിച്ച് പുഞ്ചയിലേക്ക് ഒഴുകിപ്പോകുന്നത്. വെള്ളം പാറകളിലേക്ക് പതിക്കുമ്പോഴുള്ള ശബ്ദം കിലോമീറ്ററുകൾക്ക് അകലെ നിന്നും കേൾക്കാൻ കഴിയും എന്നതിനാലാണ് ഇരപ്പൻ പാറ എന്ന പേര് ഈ പ്രദേശത്തിന് ലഭിച്ചത്. താമരക്കുളം ചൂനാട് റോഡിൽ താമരക്കുളം ജംഗ്ഷന്റെ പടിഞ്ഞാറ് ഭാഗത്താണ് ഇരപ്പൻപാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. സി ഡി നെറ്റ് ന്യൂസ്, ചാരിമൂട്.